തിങ്ക് ആൻഡ് ഗ്രോ എന്ന പുസ്തകം ഒരുപാടിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കും. ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള അറിവുകളിങ്ങനെ ലഭിക്കും. ഇന്ന് കാലത്ത് അതിൻ്റെ 13-ാമത്തെ അധ്യായം ഒന്നും കൂടെ വായിച്ചു. മുന്നേ കേട്ടതാണെങ്കിലും നിങ്ങളോടൊന്ന് എനിക്ക് പറയണം അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമുള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അദ്ദേഹം പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അകറ്റി നിർത്തേണ്ട 3 ശത്രുക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല ആളുകളുടെ ലൈഫ് തകർത്തുകൊണ്ടിരിക്കുന്നതും ഈ 3 കാര്യമാണ്. എൻ്റെ ജീവിതത്തിലും ഒരിക്കലും ഈ 3 ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് വളരെ നിസ്സംശയം പറയാൻ പറ്റും എൻ്റെ ലൈഫിൽ ഈ 3 പേരില്ലാന്നത്. ആ 3 പേര് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? 1 ഇൻഡിസിഷനാണ്. എന്താ ഇൻഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം വേർഡ്സിലേക്ക് വരെ നമുക്ക് സങ്കോചം അല്ലെങ്കിൽ ഒരു ഇരുമനസ്സ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ഡൗട്ട്സാണ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മറ്റൊന്ന് ഫിയർ, ഭയമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. തുടങ്ങണോ വേണ്ടയോ എന്നുള്ള രീതിയിലേക്ക് നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ നീട്ടി വെക്കും. ഈ ഇൻഡിസിഷനും ഡൗട്ടും കൂടെ കൂടിയിട്ട് നമുക്കൊരു ഭയമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു അദ്ദേഹം പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എത്ര ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഈ 3 കാര്യങ്ങളായിരിക്കും. ഇതിൽ പിന്നീട് ഒരു 6 ഫിയറുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് മറ്റൊരു സമയത്ത് പറയുന്നുണ്ട്. ഈ ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നാം തിരിച്ചറിയണം. അതാണ് ഹൗ ടു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ചിന്തിക്കേണ്ടതും ധനികനാവേണ്ടതും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ധനികൻ എന്നുള്ളതിന് അദ്ദേഹം വാക്ക്, ആ ധനികൻ എന്നുള്ള വാക്കിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം പണം എന്നുള്ളത് മാത്രമല്ല, അതിൽ ആരോഗ്യവും സന്തോഷവും എല്ലാം കൂടിച്ചേരുന്നൊരവസ്ഥയാണ് അദ്ദേഹം എന്ത് ചെയ്യണം, റിച്ച് എന്ന് അല്ലെങ്കിൽ റിച്ച്നെസ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങളെ മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ള, സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക. അതിന് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത്? 2 കാര്യങ്ങൾ പ്രധാനമാണ്. അതിൽ 1 അഫോമേഷൻസാണ്. പവർ ഓഫ് അഫോമേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളൊന്ന് ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ ആഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആഗ്രഹം എടുത്ത് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങാത്തത്? ഈ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ അലട്ടുന്നത്? ഇൻഡിസിഷനാണോ അതോ ഡൗട്ട്സാണോ ഫിയറാണോ ഒന്ന് നോക്കുക. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അത് തുടങ്ങുക. തുടങ്ങിക്കഴിയുമ്പോഴേ പേടി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പേടിയില്ലായിരുന്നോ? എങ്ങനെ മാറിയിരിക്കുന്നത് തുടങ്ങിയപ്പോൾ? പിന്നീട് ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനൊക്കെ പേടിയുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാൻ പേടിയുണ്ടായിരുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് പേടിയുണ്ടാവും, പല കാര്യങ്ങളും ഡൗട്ട് വന്നിട്ടുണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു ചിന്ത വരികയും ആ ചിന്തയിൽ നിങ്ങൾ തുടങ്ങുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റിയിട്ടുണ്ടാവും. സോ മൈ ഡിയർ ഫ്രണ്ട്, വെയിറ്റ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്. ദർ ഇസ് നോട്ട് ടുമാറോ. വെയിറ്റ് ചെയ്യേണ്ട. എന്താണ് ആഗ്രഹം? എന്താണ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത്? എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്? ടേക്ക് ദാറ്റ്. എടുത്ത് ഫോൺ വിളിക്കുന്നതാണോ? അതിനെക്കുറിച്ച് ഒരു പ്ലാൻ മേക്ക് ചെയ്യുന്നതാണോ? ഇപ്പോൾ നിങ്ങൾക്കൊരു ആക്ഷൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ തട്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട സമയം നിങ്ങൾക്ക് വർത്താവണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിലേക്കുള്ളൊരു ആക്ഷൻ സ്റ്റെപ്പ് ഇപ്പോൾ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.